അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ആരംഭിച്ചു കഴിഞ്ഞു ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിയെ തന്നെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത് എന്നതിൽ സംശയം വേണ്ട ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ അടുത്ത വർഷവും ചെങ്കോട്ടയിൽ താൻ തന്നെ ദേശീയ പതാക ഉയർത്തുമെന്ന് മോദി അവകാശപ്പെട്ടതു തന്നെ അടുത്ത ബി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി താനാണെന്ന് പ്രഖ്യാപിച്ചതിന് തുല്യമാണ് മറുവശത്ത് പ്രതിപക്ഷം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആരെയും നിർദ്ദേശിച്ചിട്ടില്ല പ്രതിപക്ഷത്തെ ഇരുപത്തിയാറ് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടുന്ന രാഷ്ട്രീയ സഖ്യമായ ഇന്ത്യയാണ് ബി ജെ പിക്ക് എതിരെ മത്സരിക്കുന്നത് അതിനാൽ തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഏകപക്ഷീയമായി പ്രഖ്യാപിക്കാൻ മുന്നണിക്ക് സാധിക്കില്ല കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ബീഹാർ മുഖ്യമന്ത്രിയും ജെ ഡി യു നേതാവുമായ നിതീഷ് കുമാർ എൻ സി പി ദേശീയ അധ്യക്ഷൻ ശരത് പവാർ എന്നിവരെല്ലാം പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിമാരിൽ പരിഗണിക്കപ്പെടുന്നവരാണ് ഇപ്പോഴിതാ ഇന്ത്യാ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ വെളിപ്പെടുത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് രംഗത്തെത്തിയിരിക്കുകയാണ് അധികാരത്തിലെത്തിയ ശേഷമാണ് ഇന്ത്യൻ ബ്ലോക്കിന്റെ പ്രധാനമന്ത്രിയെ തീരുമാനിക്കുക എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി എൽ പുനിയ പറഞ്ഞത് തിരഞ്ഞെടുക്കപ്പെടുന്ന എം പിമാർ ഇന്ത്യാ സഖ്യം അധികാരത്തിലെത്തിയാൽ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കൂടാതെ നിലവിലെ യോഗങ്ങളിൽ തിരഞ്ഞെടുപ്പ് തന്ത്രമാണ് ചർച്ച ചെയ്യുന്നതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട് അമേഠിയിൽ മത്സരിക്കുകയാണെങ്കിൽ ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനി പരാജയപ്പെടുമെന്നും പി എൽ പുനിയ പറയുന്നുണ്ട് അമേഠിയിലെ ജനങ്ങൾ സ്മൃതി ഇറാനിയെ തോൽപ്പിക്കുമെന്നത് സത്യമാണ് അവിടെ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യൻ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി തീർച്ചയായും വിജയിക്കുമെന്നായിരുന്നു പി എൽ പുനിയ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതുതിരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനിയോട് രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ തവണ സ്മൃതി ഇറാനി അൻപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയത് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് കോട്ടയായിരുന്ന അമേഠിയിലെ തോൽവി പാർട്ടിയെ ഞെട്ടിച്ചിരുന്നു അതേസമയം ഛത്തീസ്ഗഡ് നിയമസഭാ തിരഞ്ഞെടുപ്പിനൊപ്പം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആരെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന ചോദ്യം സംസ്ഥാനത്ത് നടന്ന അഭിപ്രായ സർവേയിൽ ഉണ്ടായിരുന്നു ഇതിൽ ബഹുഭൂരിപക്ഷം പേരും നരേന്ദ്രമോദിയെയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയാണ് രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ ആണ് അറുപത്തിരണ്ട് ശതമാനം പേരും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിയെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ പത്തൊൻപത് ശതമാനം പേരാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നത് മൂന്നാം സ്ഥാനത്തുള്ള അരവിന്ദ് കെജ്രിവാളിന് അഞ്ചു ശതമാനം പേരുടെ പിന്തുണയാണുള്ളത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രണ്ടേ ദശാംശം എട്ട് ശതമാനം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രണ്ടേ ദശാംശം ഏഴ് ശതമാനം പേരുമാണ് പിന്തുണയ്ക്കുന്നത് ഏതായാലും പ്രതിപക്ഷ സഖ്യത്തിന്റെ ഭാഗത്തുനിന്ന് ആര് പ്രധാനമന്ത്രിയാകുമെന്ന് കാത്തിരുന്നു കാണാം